മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് ഓർമ്മയായിട്ട് 38 വർഷം. സഞ്ചാര സാഹിത്യം മലയാളിക്ക് അനുഭവമാക്കിയ എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് മകൾ സുമിത്ര ഓർത്തെടുക്കുന്നു. ഫൈസൽ ബിൻ അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അച്ഛൻ പറയും, പച്ചയായ മനുഷ്യരെ കാണണമെങ്കിൽ ആഫ്രിക്കയിൽ തന്നെ പോകണമെന്ന്. പക്ഷേ പ്രകൃതി ഭംഗി കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ള സ്ഥലം സ്വിറ്റ്സർലൻഡാണ്. ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ പറയും, എനിക്ക് എൻ്റെ കോഴിക്കോട് മിഠായി തെരുവും കോഴിക്കോടാണ് എല്ലാത്തിനെക്കാട്ടും പ്രിയം. എനിക്ക് അതിങ്ങനെ വല്ലാത്തൊരു സങ്കടം തോന്നി. എനിക്ക് അച്ഛൻ ഒറ്റക്ക് അവിടെ ഇങ്ങനെ നിൽക്കുന്ന മാതിരി വല്ലാണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യും അതിങ്ങനെ കാണുമ്പോൾ. എപ്പോഴും അവിടെ എത്തുമ്പോൾ ഞാനൊന്ന് അവിടെ നിൽക്കും, എത്ര തിരക്കാണെങ്കിലും. പക്ഷെ ഇപ്പം എനിക്ക് അവിടെ ഇങ്ങനെ അതിങ്ങനെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. അച്ഛൻ ഒറ്റക്ക് നിൽക്കുന്ന മാതിരി തോന്നും ഇപ്പം ഈ അവസ്ഥയിൽ ഇങ്ങനെ. അച്ഛൻ്റെ കഥ തെരുവിൻ്റെ കഥ വെച്ചാൽ അത് അന്ന് തെരുവിൽ നമ്മളെ മുട്ടായി തെരുവിൽ ജീവിച്ച് മരിച്ച ആൾക്കാരുടെ കഥകളാണ് അത് ഫുള്ള് വരുന്നത്. അത് നല്ലതാണ്, എത്ര വായിച്ചാലും അത് പിന്നെയും പിന്നെയും വായിക്കാൻ തരും. അതേമാതിരി ഡയറി എഴുതുന്നത്, ഡയറി എഴുതാന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് വിധം ഡയറി ഒരു ദിവസം തന്നെ എഴുതും. അപ്പം അതിനൊക്കെ അച്ഛൻ അത് യാത്രകൾ ചെയ്യും, സ്വീകരണങ്ങൾ ഉണ്ടാവും, അതിനൊക്കെ പുറമെയാണ് ഈ ഡയറി എഴുതുന്നത്. അപ്പം അന്ന് ഇത്രയും തിരക്കുള്ള സമയത്തും അച്ഛൻ എങ്ങനെ ഇതിന് സമയം കണ്ടെത്തുന്നത്? ഇപ്പം ചോദിക്കും അതൊക്കെ അച്ഛനുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ചോദിക്കായിരുന്നു, അമ്മ എനിക്ക് അതിനൊന്നും പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം വരും. ഒരു ഡയറി പേഴ്സണൽ ഡയറി, അച്ഛൻ്റെ ആ പ്രൈവറ്റ് കാര്യങ്ങൾ മാത്രമേ എഴുതാറുള്ളൂ. പക്ഷെ അതിപ്പോൾ പലരും പറഞ്ഞു അത് പ്രസിദ്ധീകരിച്ചു കൂടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ പല ആൾക്കാരെ പറ്റി അച്ഛൻ എഴുതിയിട്ടുണ്ട്. അപ്പം പലർക്കും വേദനയ്ക്ക് അത് ഇതാക്കിയിട്ടുണ്ട്. അപ്പം അത് ഞങ്ങൾ വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അയൽപ്പക്കത്തെ സംഭവം എന്ന് വെച്ചാൽ അയൽപ്പക്കത്തെ സംഭവം അതൊക്കെ എഴുതി വെക്കും. പിന്നെ ഒരു മരണക്കൊയ്ത്ത് എന്നിട്ട് ഡയറി ഉണ്ട്, മരിച്ച ആൾക്കാർ പേപ്പർ കട്ടിംഗ് ഒക്കെ വെട്ടിയിട്ട് വലിയൊരു ആൽബാക്കി വെച്ചിട്ടുണ്ട്. അച്ഛന് എഴുത്തിന് പുറമേ അച്ഛന് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു, എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്ന രീതി. പക്ഷെ നമ്മൾ ലോട്ടറി ടിക്കറ്റ് അച്ഛൻ എടുക്കും, അതിൻ്റെ കാലാവധി കഴിഞ്ഞാലും അത് എടുത്ത് വെക്കും. ഈ ഷോപ്പിന് പോയിട്ടുണ്ടെങ്കിൽ ബില്ല്, അവിടുന്ന് കിട്ടുന്ന ബില്ലൊക്കെ എടുത്ത് വെക്കും. അച്ഛൻ ഫസ്റ്റ് യാത്ര വിദേശ യാത്ര പോയപ്പോൾ ഷിപ്പ് മറിഞ്ഞ് വീണ് പല്ലെടുത്ത് വെച്ചിന്, ആ പല്ലൊരു ബോക്സിൽ നിന്ന് കിട്ടി. അപ്പം ഞാൻ ചിലപ്പോൾ ചോദിക്കും അച്ഛന് എന്താ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അച്ഛാ ഇതൊക്കെ എന്തിനായിരുന്നു അന്ന് ഇങ്ങനെ എടുത്ത് വെച്ചാൽ, അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു ഉദ്ദേശം? എല്ലാവരും പറയും സാഹിത്യകാരന്മാരങ്ങനെ കുടുംബത്തിൽ അങ്ങനെ ഇതാക്കൂല, പക്ഷെ അച്ഛൻ അങ്ങനെയൊന്നും ഇരുന്നില്ല. അച്ഛന് നമ്മൾ ഭാര്യ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് അത് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ. എൻ്റെ 4 സന്താനങ്ങളും കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയാണതെന്ന് എനിക്ക് ഉടൻ മനസ്സിലായി. മൂത്ത 3 പേരും കൂടി ആലോചിച്ച് കൊച്ചുമോളെ പിന്നയാളാക്കി എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എനിക്ക് അവളോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ടെന്ന് അവർക്ക് അവളുടെ 2 ചേട്ടന്മാർക്കും ചേട്ടത്തിക്കും അറിയാം. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.